നിരന്തരമായ പരിശീലനത്തിനൊടുവിൽ കരാട്ടയിൽ ബ്ലാക്ക് ബെൽറ്റ് നേടിയതിന്റെ ആഹ്ലാദത്തിലാണ് കൊടകര മരത്തോംപിള്ളിയിലെ ഒരമ്മയും രണ്ട് പെൺമക്കളും. മരത്തോംപിള്ളി ആന്തപ്പിള്ളി വീട്ടിൽ സുമി എന്ന 34-കാരിയും മക്കളായ കൃഷ്ണേന്ദുവും കൃഷ്ണപ്രിയയുമാണ് ഒരുമിച്ച് കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് കരസ്ഥമാക്കിയത്. ജീവിതത്തെ ആത്മവിശ്വാസത്തോടെ നേരിടുന്നതിനുള്ള കരുത്താർജിക്കാനാണ് സുമി 4 വർഷം മുൻപ് മക്കളെ കരാട്ടെ പരിശീലനത്തിന് അയച്ചത്. മക്കളോടൊപ്പം കരാട്ടെ സ്കൂളിലെത്തിയ സുമിയോട് കരാട്ടെ പഠിക്കുന്നോ എന്ന് പരിശീലക ഷിമ ചോദിച്ചു. എങ്കിലൊരു കൈ നോക്കുക തന്നെയെന്നായി സുമി. ഭരതനാട്യവും സംഗീതവും അഭ്യസിച്ചിട്ടുണ്ടെങ്കിലും കരാട്ടെ വഴങ്ങുമോ എന്ന് സുമിക്ക് സംശയമുണ്ടായിരുന്നു. എന്നാൽ ഭർത്താവ് അജിത്ത് കൂടി പ്രോത്സാഹിപ്പിച്ചതോടെ കരാട്ടെ പഠനമെന്ന വെല്ലുവിളി സുമി ഏറ്റെടുത്തു. സ്വകാര്യ സ്ഥാപനത്തിലെ അക്കൗണ്ടന്റ് ജോലിക്കൊപ്പം കരാട്ടെ പരിശീലനവും മുടക്കമില്ലാതെ നടത്തി. 4 വർഷത്തെ പരിശീലനത്തിനൊടുവിലാണ് കഴിഞ്ഞ ദിവസം ഇവർ ബ്ലാക്ക് ബെൽറ്റിന് അർഹത നേടിയത്. ഒപ്പം 8-ാം ക്ലാസ്സുകാരിയായ കൃഷ്ണേന്ദുവും 6-ാം ക്ലാസ്സുകാരിയായ കൃഷ്ണപ്രിയയും ബ്ലാക്ക് ബെൽറ്റ് കരസ്ഥമാക്കി അമ്മയുടെ നേട്ടത്തിന് തിളക്കം കൂട്ടി. ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും ചിട്ടയായ ജീവിതക്രമം രൂപപ്പെടുത്താനും കരാട്ടെ സഹായിച്ചതായി സുമി പറയുന്നു. മെയിനായിട്ട് ബോഡിയിലെ മർമ്മങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അത് എങ്ങനെ ഇപ്പോൾ ഒരു തീരെ കഴിവില്ലാത്ത ഒരാൾക്കും വലിയൊരു നല്ല കഴിവുള്ള ആൾ വന്നു കഴിഞ്ഞാൽ ആളെ വീഴ്ത്താൻ പറ്റുമെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും ഇല്ലയെന്ന്. പക്ഷേ പറ്റും. അതിനുള്ള ടെക്നിക്കുകളാണ് മെയിനായിട്ട് പഠിക്കാൻ പറ്റുന്നത് കരാട്ടയിലൂടെ. ഭരതനാട്യം അഭ്യസിച്ചിട്ടുള്ള സുമി നിരവധി വേദികളിൽ സെമി ക്ലാസിക് നൃത്തം അവതരിപ്പിച്ചിട്ടുണ്ട്. ഗുരുവായൂർ ചെമ്പൈ സംഗീതോത്സവത്തിൽ ഗാനാർച്ചന നടത്തിയിട്ടുള്ള ഗായിക കൂടിയാണിവർ. 1.5 വർഷമായി യോഗയും ഹിപ്നോട്ടിസവും അഭ്യസിക്കുന്നുണ്ട്. ഇതിനു പുറമെ ഡ്രൈവിംഗിൽ ഹെവി ലൈസൻസും കരസ്ഥമാക്കി. ഹെവി ലൈസൻസിനായി നടത്തിയ പരീക്ഷയിൽ 40 പേരിൽ വിജയിച്ചത് സുമി മാത്രമായിരുന്നു എന്ന് അറിയുമ്പോഴാണ് വിജയത്തിന്റെ തിളക്കമേറുന്നത്. ഡ്രൈവറായ ഭർത്താവ് അജിത്തിന്റെ പിന്തുണയും പ്രോത്സാഹനവുമാണ് ഭാരവാഹനങ്ങൾ ഓടിക്കാനുള്ള യോഗ്യത നേടാൻ സുമിയെ സഹായിച്ചത്. വയലിൻ, ഗിത്താർ, ഡ്രംസ് എന്നീ സംഗീതോപകരണങ്ങളിലും മക്കളോടൊപ്പം ഇവർ പരിശീലനം നേടുന്നുണ്ട്. TCV News, കൊടകര.